നമസ്കാരം. കടന്നു കയറാൻ ശ്രമിച്ച ഇന്ത്യൻ മുങ്ങിക്കപ്പലിനെ തടഞ്ഞു വന്നുള്ള പാകിസ്ഥാൻ അവകാശവാദം വ്യാജമെന്ന് തെളിയിച്ച ഇന്ത്യ. കഴിഞ്ഞ ശനിയാഴ്ച സമുദ്രാതിർത്തി കടക്കാൻ ശ്രമിച്ച ഇന്ത്യയുടെ മുങ്ങിക്കപ്പലിനെ തടഞ്ഞുവെന്നും തിരിച്ചയച്ചുവെന്നും അവകാശപ്പെട്ട പാക് നാവികസേന സംഭവത്തിന്റേതെന്ന പേരിൽ വീഡിയോ പങ്കുവച്ചിരുന്നു. 2016 ശേഷം ഇന്ത്യ നടത്തുന്ന മൂന്നാമത്തെ കടന്നുകയറ്റ ശ്രമമാണിതെന്നും അവർ ആരോപിച്ചിരുന്നു. എന്നാൽ തെളിവടക്കം ഇന്ത്യ പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. പാക് നാവികസേനയുടെ വിമാനമാണ് മുങ്ങിക്കപ്പലിനെ കണ്ടെത്തിയതെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കടൽ സുരക്ഷ ശക്തമാക്കിയെന്നും പറയുന്നു. 2019 മാർച്ചിലാണ് ആദ്യ കടന്നുകയറ്റ ശ്രമമെന്ന് ആരോപിക്കുന്നത്. എന്നാൽ ഇന്ത്യ കടന്നുകയറിയിട്ടില്ലെന്നും വിശദീകരിക്കുന്നു. പാകിസ്ഥാൻ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ തെളിവുണ്ടെന്നും പറയുന്നു. കടലിൽ ഉയർന്നു കിടക്കുന്ന തരത്തിലാണ് മുങ്ങിക്കപ്പൽ. അതിർത്തി ലംഘനത്തിന് പോകുന്ന മുങ്ങിക്കപ്പൽ ഇത് ചെയ്യില്ലെന്നും ഇന്ത്യ പറയുന്നു. ഇന്ത്യൻ മുങ്ങിക്കപ്പലിന്റെ ദൃശ്യങ്ങളുടെ കുറച്ച് ഭാഗം മാത്രം പുറത്തുവിട്ട് പാകിസ്ഥാൻ വ്യാജകഥ പ്രചരിപ്പിക്കുന്നുവെന്നും ഇന്ത്യ പറയുന്നു. പാക് സൈന്യം പുറത്തുവിട്ട സംഭവത്തിന്റെ ഹ്രസ്വ ദൃശ്യങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് ഇന്ത്യ അവകാശവാദം പൊളിച്ചു എന്നതാണ് വസ്തുത. ഇന്ത്യൻ മുങ്ങിക്കപ്പൽ പാകിസ്ഥാൻ നാവികസേന കണ്ടെത്തിയതും ട്രാക്ക് ചെയ്യുന്നതുമായ മൂന്നാമത്തെ സംഭവമാണിതെന്ന പ്രസ്താവനയും നിഷേധിക്കുന്നു. ഒരു ഇന്ത്യൻ അന്തർവാഹിനിയുടെ കാലഹരണപ്പെട്ട ഫൂട്ടേജ് പ്രചരിപ്പിക്കുകയാണ്. അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമുണ്ടെന്ന് വരുത്താനുള്ള പാക് നീക്കമാണ് ഇതിന് പിന്നിലെന്നും ഇന്ത്യ പറയുന്നു. അതേസമയം കാശ്മീരിൽ പാക് ഭീകരർ നടത്തുന്ന ഭീകരാക്രമണങ്ങൾ മറച്ചുവെക്കാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നതെന്നാണ് സൂചന. കാശ്മീരിൽ ഭീകരാക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ കരസേനാ മേധാവി മനോജ് മുകുന്ദ് നരവനെ 2 ദിവസത്തെ സന്ദർശനത്തിനായി ജമ്മു കാശ്മീരിൽ എത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ ആരോപണം. അതേസമയം കാശ്മീരിൽ ഭീകരർക്കായുള്ള തിരച്ചിൽ ശക്തമാക്കി NIA. ജമ്മു കാശ്മീരിലെ 11 ഇടങ്ങളിൽ NIA റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീനഗർ, ബാരാമുള്ള, സോപ്പോർ, പുൽവാമ, കുൽഗാം, പൂഞ്ച് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് NIA റെയ്ഡ് നടത്തിയിരിക്കുന്നത്. ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരുടെ വീടുകളിലും പരിശോധന നടത്തുന്നുണ്ട്. ചൻപോറയിലെ ഹംദാൻ കോളനിയിലെ റാഷിദ് ഭട്ട്, ഫഹദ് അലിബാനി, ഭാഗി മഹത്തബിലെ ഗവൺമെന്റ് ഹൗസിംഗ് കോളനിയിൽ താമസിക്കുന്ന ഫുർഖാൻ, ഇമ്രാൻ അഖൻ എന്നിവരുടെ വീടുകളിൽ NIA റെയ്ഡ് നടത്തി. വിവിധ തീവ്രവാദ ശൃംഖലകളുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താനാണ് നീക്കം. പരിശോധനകൾക്ക് പിന്നാലെ 12 പേരെ NIA കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ചയും NIA നേതൃത്വത്തിൽ പരിമ്പോറ, ചട്ടബൽ, ചനപോര, സോളിന, ചട്ടബൽ ഉൾപ്പെടെയുള്ള 16 ഇടങ്ങളിൽ റെയ്ഡ് നടന്നിരുന്നു. ഈ മാസം മാത്രം 11 സാധാരണക്കാരാണ് കാശ്മീരിലെ ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കാശ്മീരിലേക്ക് എത്തിയ ആളുകൾ എത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്ന് ഭീകരർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാശ്മീരിലെ വികസന പ്രവർത്തനങ്ങൾ തടയുകയാണ് ഭീകരരുടെ ലക്ഷ്യമെന്നാണ് സൂചന. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ 9 സൈനികരാണ് പൂഞ്ചിൽ വീരമൃത്യു വരിച്ചത്. വീണ്ടും ആക്രമണം ഉണ്ടാകാനുള്ള സാഹചര്യത്തിൽ നാട്ടുകാരോട് വീടിനകത്ത് നിന്ന് പുറത്തിറങ്ങരുതെന്നും നിർദ്ദേശം നൽകിയിരുന്നു. കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടക്കുന്ന വനമേഖലയിൽ വൻ ആയുധശേഖരവുമായി 6 ഭീകരരെങ്കിലും ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ് അനുമാനിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.